അടിപൊളിയാ. എന്താണ് ബ്രോസ്റ്റ് എന്തേ? അടിപൊളിയാ ബിരിയാണി, സൂപ്പർ ബിരിയാണി സെറ്റ് ചെയ്യണേ. പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, സി പി മൻസിൽ കണ്ണങ്ങളെ, വീടിൻ്റെ ഒരു ഭംഗി. സംഭവം എന്താ വെച്ചാലേ, ഒരു കുടിരിക്കലാണ്, അലനല്ലൂർ അത്താണിപ്പടിക്കലുള്ള സി പി ഉമ്മറാക്കാൻ്റെ വീടിൻ്റെ കുടിരിക്കലിൻ്റെ ഒരു, അതായത് ഹൗസ് വാമിങ് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി. അപ്പോൾ അത് അവിടെ നിന്ന് കയറാനുള്ള, അവിടെ ചെല്ലാനുള്ളൊരു ഭാഗ്യം കിട്ടി എനിക്ക്. ചുരുക്കം പറഞ്ഞാൽ അടിപൊളി വീട്, അതോടൊപ്പം തന്നെ അടിപൊളി ഭക്ഷണങ്ങൾ, അതിൻ്റെ ഒരു കാറ്ററിംഗ് സർവീസ്. അപ്പോൾ അത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അലനല്ലൂരിലുള്ള പിപ്പീസ് പാർട്ടി ഇവൻറ്റ്, അതിൻ്റെ സെറ്റപ്പാണ് ഈ കാട്ടുന്നതൊക്കെ, കാട്ടിക്കൂട്ടിക്കണ കാരണം. 115 ഐറ്റംസുകളുള്ള പച്ചക്കറി മറ്റു മറിച്ചതൊക്കെ ഇട്ട് കണ്ടിട്ടുള്ളൊരു ചായ, അതുപോലെ തന്നെ ഇളനീൻ്റെ പായസം, ഇളനീർ പായസം, എന്തെല്ലാം ഐറ്റംസുകൾ അറിയുന്നത്, പല ഐറ്റംസ്. അത് എത്ര ചെറിയ പരിപാടിയാണെങ്കിലും, എത്ര വലിയ പരിപാടിയാണെങ്കിലും, എത്ര വലിയ പരിപാടിയാണെങ്കിലും, എത്ര ഫുഡാണെങ്കിലും ഒക്കെ അൺലിമിറ്റഡാണ്. ഫുഡ് അൺലിമിറ്റഡാണ് കൊടുക്കുന്നത്. എത്ര ആളുണ്ടെങ്കിലും നല്ല സെറ്റപ്പിൽ 115 ഐറ്റംസ് പിന്നെ കൊണ്ടൊക്കെ ചായ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ബിരിയാണി ഐറ്റംസുകൾ, അത് ഏത് ആയിക്കോട്ടെ, അറേബ്യൻ ആയിക്കോട്ടെ, ചൈനീസ് ആയിക്കോട്ടെ, ഏത് ഐറ്റംസുകൾ വേണമെങ്കിലും അത് റെഡിയാക്കി കൊടുക്കുന്ന അലനല്ലൂരിൻ്റെ പി പീസ് പാർട്ടി ഇവൻറ്റ്, അതിൻ്റെ ഒരു പരിപാടിയാണ് ഈ കാണുന്നത്. ഇത് കുറേ മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, നമ്മളൊരു കല്യാണത്തിൻ്റെ വീഡിയോ. ഇതിപ്പോൾ ഒരു കുടിരിക്കലിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എത്ര വലിയ പരിപാടി എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നടത്തേണ്ടത്, അത് എവിടെ, കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ, എവിടെ പരിപാടി ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള സെറ്റപ്പിലുള്ള പരിപാടി, ഈ ഒരു പി പീസ് ഐറ്റംസുകൾ, ജ്യൂസ് ഐറ്റംസുകൾ, പി പീസിൻ്റെ ഒരു ജ്യൂസ് ഐറ്റംസുകൾ, അതുപോലെ തന്നെ പല ഭക്ഷണങ്ങൾ, എന്തെല്ലാം വെറൈറ്റി ഭക്ഷണങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള കുനാഫ, അതുപോലെ തന്നെ അറേബ്യൻ സീഡ്സ് ആണത്, കുനാഫ, അതുപോലെ തന്നെ അറേബ്യൻ സീഡ്സ്, തുമ്പ, അങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല വെറൈറ്റി പരിപാടിയായിരുന്നു. അപ്പോൾ നമുക്ക്, ഞാനിപ്പോൾ ഇന്ന് വന്നപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കണം, കാരണം ഇങ്ങനത്തെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളെ കിട്ടിയിരുന്നുവെങ്കിൽ, വെറൈറ്റി സംഭവമായിട്ട്, അത് ചെറിയ മുടക്കിലാണ്. ഏതായാലും നമുക്ക് ആ ഒരു അഭിപ്രായങ്ങൾ നോക്കാം. എന്താ പേര്? രാജൻ. രാജൻ, ഇതെന്താ സാധനം? ഇത് ഭട്ടൂര. ഭട്ടൂര, അതായത് ഇത് കറി വെച്ചുന്ന സാധനമാണ്? അതെങ്ങനെ? കറി വെച്ച് കഴിക്കുന്ന സാധനമാണ്. ഫസലുദ്ദീൻ, ഇതെന്താ സാധനം? നെയ്പത്തിരി. ഇത് കറി വെച്ചുവാണെങ്കിൽ അങ്ങനെ ഇന്നല്ലേ. ഏതായാലും വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, വിവരങ്ങൾ കൈമാറുക. എത്തുന്നത് കാരണം പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്, ഇങ്ങനെ ഒന്ന് കിട്ടിയെങ്കിൽ, ഇങ്ങനെ സെറ്റപ്പിലൊക്കെ ഒന്ന് ഉണ്ടാക്കുന്ന ആൾക്കാരെ കിട്ടിയെങ്കിൽ എന്നൊക്കെ ഇരുന്ന് ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ. ഏതായാലും നമുക്ക് അവിടെ ഉള്ള വന്ന ആളുകളെ അഭിപ്രായം നോക്കാം. നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരനെ, എന്താ പേര്? അബ്ദു. അബ്ദു, നിങ്ങളതോ? യൂസഫ്. ബച്ചി. ആര്? ബഷീർ. എന്താ വിളിക്കുന്ന പേര്? ബച്ചി. ആഹാ, ഇവിടെ അബ്ബാസ്, അസീസ്, ഫൈസൽ. യൂട്യൂബ് ഉണ്ട്. ചെമ്പട്ടി ആൻഡ്. ഓക്കെ ഓക്കെ. നിങ്ങളൊരു ഷെബീർ. നാസർ. സുനീർ. തള്ളു വേണ്ട, ഉള്ളത് മാത്രം. ഭക്ഷണം എങ്ങനെയുണ്ട്? അടിപൊളി. സൂപ്പർ ഭക്ഷണം. ഒന്നും പറയണ്ട. മട്ടൻ ബിരിയാണി. പിന്നെ നമ്മളെ സലാമിക്കാണ് ബിരിയാണി എന്ന് പറഞ്ഞാല്, ഒന്നൊന്നര ബിരിയാണിയാണ്. വീണ്ടും വീണ്ടും കഴിക്കും, വീണ്ടും വീണ്ടും കഴിക്കും. ഒന്നും പറയാനല്ല, എടുത്തു പറയേണ്ടത് സെറ്റിംഗ്. അതെ, സെറ്റിംഗും അതുപോലെ തന്നെ നമ്മളൊരു പഴയ ആ ഒരു രീതിക്കുള്ള സെറ്റിംഗും, ജ്യൂസ് ആണെങ്കിലും അതുപോലെ സ്നാക്സ് ആണെങ്കിലും അതേമാതിരി
ബേക്ക്ഡ് ഐറ്റംസുകളാണെങ്കിലും എല്ലാം ഹൈ ലെവലാണ്, ഹൈ ലെവലാണ്. നമ്മളെ ചിക്കന്റെ ഒരു ഫ്രൈഡ് ചിക്കൻ അടിപൊളി അടിപൊളി വെറൈറ്റി ജ്യൂസ് പൊളിച്ചു. ഇളനീർ ജ്യൂസ് അയാൻ കുടിച്ചു, അതേ കുടിച്ചു. ആയിക്കോട്ടെ, സംഭവേ ഞാനിവിടെ വന്നപ്പോ എന്തായാലും ഞമ്മളെ നമ്മളറിയങ്ങള് കണ്ടിങ്ങളോ കുഞ്ഞിക്കര വരണ്ട്. ഓക്കെ 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 ഓക്കെ. ഇളനീർ ജ്യൂസ് അല്ലേ, ഇളനീർ പായസം, പായസമാണ്. പക്ഷെ എന്നാലും ജ്യൂസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, തള്ളു വേണ്ട, ഭക്ഷണം എന്താ മട്ടം അടിപൊളിയാ. എന്താണ് ബ്രോസ്റ്റ് എന്താ അടിപൊളിയാ? സൂപ്പർ ബിരിയാണി സെറ്റ് ആണ്. അന്റെ പേരെന്താ? സർഫ്രാസ്. ഓക്കെ, അപ്പൊ സംഭവം അൺലിമിറ്റഡ് ഭക്ഷണം, എവിടെയാണെങ്കിലും എത്രയാണെങ്കിലും, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഈ നമ്പറിൽ ആവശ്യമുള്ള നമ്പറിലാണ് വിളിക്കുക. മാക്സിമം ആളുകളിലേക്ക് വിവരം ഒന്ന് കൈമാറുക. അപ്പോൾ നീ വീണ്ടും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ. നന്ദി, നമസ്കാരം.